കാര്യം ചെയ്യോ ഇതിനെ ഒന്ന് രുചിച്ചു നോക്കൂ അപ്പോൾ ഉപരിതലത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുത്തു രുചിച്ചു നോക്കി എന്താണ് ടേസ്റ്റ് ഉപ്പാണ് അടിയിൽ നിന്ന് വെള്ളം കൊടുത്തു രുചിച്ചു നോക്കി ഉപ്പാണ് അപ്പോൾ ഉപ്പ് എന്നത് എസൻസ് ആണ് അല്ലേ സ്ത്രീ എന്നാൽ സ്ത്രീത്വമാണ് പശു പശുത്വമാണ് അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ മനുഷ്യത്വമാണ് ഇതിനൊക്കെ ഒരു ഒരു എസൻസ് ഉണ്ട് മനസ്സിലാകുന്നുണ്ടോ എസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട് അപ്പൊ പറയുകയാണ് ഈ വെള്ളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് പരബ്രഹ്മത്തെ അണയുകയാണ് അപ്പൊ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അമ്മമാര് നല്ല നല്ല പാത്രങ്ങൾ നല്ല വസ്ത്രങ്ങളാണെങ്കിൽ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തു വെക്കും എങ്ങോട്ടാണ് നാളേക്ക് പിന്നെ നല്ലൊരു അവസരത്തിന് ഇടാം അല്ലെങ്കിൽ നല്ല പാത്രങ്ങൾ എടുത്തു വെക്കണേ അമ്മ പറയുക ആരെങ്കിലും വരാനുണ്ട് അവർക്ക് കൊടുക്കുക അവർക്ക് കൊടുക്കുക നല്ല അവര് വരുമ്പോ നമുക്ക് എടുക്കുക എന്നാണ് പക്ഷെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നില്ല നമ്മൾ എന്തൊക്കെയോ നാളെ നാളെ ഒരു പ്രതീക്ഷയാണ് അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ എന്തൊരു കാര്യത്തിലും മുകളിലോട്ട് നോക്കിയിട്ട് പറയാം ദൈവമേ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായി നീ എന്തിനെനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് മുകളിലോട്ടാണ് ഒരിക്കലും നമ്മൾ നോക്കേണ്ടത് മുകളിലോട്ടല്ല നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടാണ് നോക്കേണ്ടത് മനസ്സിലായില്ലേ ഇന്നലെ ഒരു കുട്ടി ഒരു കോട്ട് പറഞ്ഞു ഇന്നർ ബ്യൂട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഔട്ടർ ബ്യൂട്ടിക്കല്ല ഇതേപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ദൈവവും ബ്രഹ്മനും രണ്ടും രണ്ടാണ് ആത്മൻ ബ്രഹ്മൻ രണ്ട് ഐഡന്റിറ്റീസ് ആണ് ബ്രഹ്മനെ അന്വേഷിച്ച് ലോകം മൊത്തം നടക്കും കാശി രാമേശ്വരം അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ നടക്കേണ്ട ലോകത്തോട്ടോ മുകളിലോട്ടോ എങ്ങോട്ടോ അല്ല നമ്മുടെ ഉള്ളിലോട്ടാണ് എസൻസ് കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം നന്മ എന്നതാണ് നമ്മുടെ എസൻസ് ആ നന്മ ഉപയോഗിച്ച് നരകത്തിനെ പോലും സ്വർഗമാക്കാൻ ഈ മൂന്ന് വ്യക്തികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഉള്ളിലോട്ട് നോക്കി നമ്മുടെ ഉള്ളിൽ നിങ്ങളെടുത്ത് നോക്കുകയല്ല നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഹൃദയമുണ്ട് ഒരു മനസ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ അപ്പോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം നന്മ ചെയ്ത് ജീവിക്കുക തത്വവസി അത് നീ തന്നെ ആകുന്നു അത് വലിയൊരു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രിയ അധ്യാപിക അധ്യാപകന്മാരെ എൻ്റെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു ഉപനിഷത്ത് ഗ്രന്ഥം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുരാണങ്ങളും കുറച്ച് വേദങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഞാനൊരു ഫിലോസഫിയിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിലോസഫിക്കലി ആയിട്ട് ഒരു ചെറിയൊരു മഹാവാക്യം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു വളരെ അർത്ഥവത്തായിട്ടുള്ള വലിയൊരു കാര്യമാണ് അത് ഒരു കഥയുടെ രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തത്വമസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തത്വമസി നമുക്ക് അറിയാല്ലേ ഇപ്പോ ഹിന്ദു ആചാരം അനുസരിച്ച് നമ്മള് വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകും ഇല്ലേ അപ്പൊ നമ്മള് ഇത്ര ദിവസത്തെ കഠിന വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത് അയ്യപ്പനെ കാണുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പതിനെട്ടാം പടിൻ്റെ മുകളില് തത്വമസി എന്നൊരു ഒരു വാചകം എഴുതിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒരു പരിധിവരെ ഇവിടെ അധികം ആർക്കും അറിയാൻ വഴിയില്ല ഇപ്പൊ ഈ പഠിച്ചു എന്ന് പറയുന്ന എനിക്ക് പോലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ചെറിയൊരു കഥയുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം ഒരു മതപുരോഹിതൻ ഒരു സദസ്സിന്റെ മുന്നിലിരുന്ന് ഘോരം ഘോരം പ്രസംഗിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഒരാൾ ഒരു ദൈവവിശ്വാസി ആയിരിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോകും മറിച്ച് മറ്റൊരാൾ ദൈവവിശ്വാസി അല്ലാതിരിക്കുകയും തിന്മകൾ മാത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം നരകത്തിൽ പോകും അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ശ്രോതാക്കളിൽ ഒരാളെടുത്ത് ചോദിക്കുകയാണ് അല്ലയോ പുരോഹിത താങ്കൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരാൾ ഒരു ദൈവവിശ്വാസി അല്ലാതിരിക്കുകയും ജീവിതത്തിലുടനീളം നന്മകൾ മാത്രം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് പോകും നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ ഒരു ചോദ്യം തന്നെയല്ലേ നമ്മൾ ചോദിക്കാവുന്നതാണ് പുരോഹിതൻ എത്രത്തോളം ചിന്തിച്ചിട്ടും ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാനും സാധിച്ചിട്ടില്ല
അപ്പോൾ അദ്ദേഹം സസ്സിനോട് പറഞ്ഞു, ഒരാഴ്ച എനിക്ക് സമയം തരൂ, അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞാൻ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വീട്ടിൽ പോയി. അദ്ദേഹം പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഈ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ എഴുതിയ മഹത്ഗ്രന്ഥങ്ങളും എല്ലാം വായിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ട് അടുത്ത ആഴ്ച എത്തി. അതേപോലെ അദ്ദേഹം ആ സദസ്സിന്റെ മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഇത്ര നാളും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സദസ്സിൽ ഇരുന്നിട്ട് സുഖമായിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് നമ്മുടെ സാർ പിരിക്കുന്ന പോലെ ഇരുന്നിട്ട് സുഖമായി കിടന്നുറങ്ങി. ഇരുന്നുറങ്ങുമ്പോൾ നമുക്കൊരു ഉൾവെളിച്ചം, നമുക്കൊരു ബോധോദയം എന്നൊക്കെ പറയും. അതുപോലെ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാം. എന്താണ് ആ സ്വപ്നം? അദ്ദേഹം ഒരു ദൂരെ ഒരു യാത്ര പോകുന്നു. ഒരു വാഹനത്ത് കയറിയിട്ട് അദ്ദേഹം ഒരു യാത്ര പോകുന്നു. പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളും ചെടികളും പുഴകളും എല്ലാം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം ഞെട്ടി ഉണർന്നുകൊണ്ട് സ്വപ്നത്തിലാണ്, സ്വപ്നത്തിൽ ഞെട്ടി ഉണർന്നുകൊണ്ട് അടുത്തൊരു നാളോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നരകത്തിലോട്ടാണ് പോകുന്നത്. നരകത്തിലോട്ട്? അപ്പോഴേക്കും അപ്പോഴും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നരകത്തിന്റെ പടിവാതിൽക്കൽ എത്തി. നരകത്തിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇതായിട്ടൊരു കഥയാണ്. അങ്ങനെ മനസ്സിലാക്കുക, ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നു. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ്, ഇത് എവിടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇതാണ് നരകം. അപ്പൊ പുരോഹിതന് വിശ്വസിക്കാൻ സാധിക്കാതെ പുരോഹിതൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് നരകം എന്നതിനെ കുറിച്ച് ഉള്ള ധാരണ ഇങ്ങനെയല്ല. പീഡനവും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതയും കഷ്ടപ്പാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നരകം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നരകത്തിൽ മൂന്ന് വ്യക്തികൾ വന്നു. ഞങ്ങൾ ഫിലോസഫിക്കാർക്കും എല്ലാവർക്കും സുപരിചിതമായ മൂന്ന് പേരാണ്. ഒന്ന് മഹാനായ സോക്രട്ടീസ്, രണ്ട് നമ്മുടെ ശ്രീബുദ്ധൻ, മൂന്ന് വർദ്ധമാന മഹാവീരൻ. ഈ മൂന്ന് പേരും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്ന വിശ്വസിക്കുന്നു. ഇവർ മൂന്ന് പേരും വ്യക്തിപരമായി അവർ ദൈവവിശ്വാസികളായിരുന്നോ? ആയിരുന്നോ? അല്ല, അവർ ദൈവവിശ്വാസികളായിരുന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിലുടനീളം അവർ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു, ദൈവവിശ്വാസി അല്ലാതിരുന്നിട്ടും ജീവിതത്തിലുടനീളം നന്മകൾ മാത്രം ചെയ്തതുകൊണ്ട് ഈ നരകത്തിനെ പോലും അവർ സ്വർഗമാക്കി. അപ്പോൾ മനസ്സിലാക്കുക, നമ്മള് കുറെ മുസ്ലിംസ് ആണെങ്കിൽ ഹജ്ജ്, ഉംറ, അങ്ങനെ ഹിന്ദുസ് ആണെങ്കിൽ കുറേ മാലയിടുക, ദൈവത്തിനെ വിളിക്കുക, തുണി തൊടുക, ഇതൊന്നുമല്ല എന്ത് പരബ്രഹ്മത്തെ തേടുന്നത്. നമ്മുടെ നന്മയാണ് ദൈവം എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ. ഉപനിഷത്തുകളില് പ്രധാനമായും കഥയുടെ രൂപത്തിലും സംഭാഷണത്തിന്റെ രൂപത്തിലുമാണ് മഹത്തായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ചാണ്ഡോക്യ ഉപനിഷത്തിലെ ഒരു സന്ദർഭത്തില് ഒരു അച്ഛൻ മകനോട് പറയുന്ന ഒരു വാചകമാണ് തത്വമസി. തത് എന്നാൽ അത്, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു, അത് നീ തന്നെ ആകുന്നു. നമ്മുടെ ചാണ്ഡോക്യ ഉപനിഷത്തില് ഒരു ഒരു മുനിയാണ് അല്ലെങ്കിൽ ഒരു അച്ഛനാണ് ഉദ്ദാലകൻ. ഉദ്ദാലകന്റെ പുത്രന്റെ പേരാണ് ശ്വേതകേതു. അപ്പോ ശ്വേതകേതു, നമ്മളിപ്പോ അഞ്ചാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പോകും അല്ലെ, പണ്ട് പറഞ്ഞ ഗുരുകുല വിദ്യാഭ്യാസവും ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിക് ടീച്ചിങ്സ് എന്നെ പറഞ്ഞാൽ സിറ്റിംഗ് നിയർ ദ ഡിവോട്ടഡ് ടീച്ചർ, ഒരു ടീച്ചറുടെ അടുത്തിരുന്ന് കാര്യങ്ങൾ ശ്രവിച്ച് ശ്രവണ മനന നിധിധ്യാസന ഈ മൂന്ന് പ്രോസസ്സിലൂടെ കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഉപനിഷത്തിക്കില് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പഠിക്കാൻ വിടുക, ആരെ, ശ്വേതകേതുവിനെ പഠിക്കാൻ വിടുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്തിന്
കുറേ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പഠിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോ അച്ഛനായിട്ടുള്ള ഉദ്ധാരകൻ ചോദിക്കുകയാണ് ശ്വേതകേതുവിനോട്, മകനെ നീ എന്താണ് പഠിച്ചത്? നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം പരബ്രഹ്മത്തെ തേടുകയാണ് അല്ലേ? എന്താണ് ബുദ്ധ ശ്രീ ബുദ്ധിസം ആണെങ്കിലും ജൈനിസം ആണെങ്കിലും എല്ലാത്തിലും പറയണത് ഒന്നുകിൽ നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മോക്ഷം നേടുകയാണ്. മരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പല പല ശാഖകളിലും അതിന് പല പേരാണ്. ജൈനന്മാരെ നിർവ്വാണം എന്ന് പറയും, ബുദ്ധന്മാരെ എന്ത് പറയും, മോക്ഷം എന്ന് പറയും, അങ്ങനെ ഉണ്ട്. അവരാരും തന്നെ ഒരു മറ്റൊരു വേൾഡോ സ്വർഗം നരകം ഒരു അതർ വേൾഡ് എന്നും വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഉദ്ദാലകൻ ചോദിക്കുകയാണ്, മകനെ നീ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ ഒരുപാട് ഉപനിഷത്തുകൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചു, എല്ലാം പഠിച്ചു, ലോകത്തെ കുറിച്ച് എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായ കാര്യം എന്താണ്? മകൻ പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല, അവൻ ജ്ഞാനം നേടിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? നമ്മൾ നേടേണ്ടത് അഹങ്കാരം ഒരിക്കലും നമുക്കത് ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു എലിമ ഇങ്ങനെയുള്ളതാണ് ഒരു വിദ്യാഭ്യാസം കൂടെ നമ്മൾ നേടേണ്ട കാര്യം. അപ്പൊ ഉദ്ദാലകന് കാര്യം മനസ്സിലായി, തന്റെ മകനെ ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോ ഉദ്ദാലകൻ മകനോട് പറയുകയാണ്, മകനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ ഇത്ര വർഷങ്ങൾ കൊണ്ട് ഗുരുവിന്റെ അടുത്ത് പോയി നേടാത്ത കാര്യങ്ങള് കുറച്ച് ജീവിതാനുഭവങ്ങൾ കൂടെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല. ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുകയാണ്, നീ ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളവും കുറച്ച് ഉപ്പും എടുത്തിട്ട് വരുമെന്ന് പറയുക. വെള്ളം കൊണ്ടുവന്നു, ഉപ്പിട്ട് കലക്കി കലക്കിയിട്ട് അപ്പൊ ഉപ്പ് എന്ത് ചെയ്യും, എന്താ ചെയ്യണം? അലിഞ്ഞു പോയില്ലേ, ഉപ്പ് അലിഞ്ഞു പോയി. അപ്പൊ മകനോട് ചോദിക്കണം, മകനെ നിനക്ക് ഇരുന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഒരിക്കലുമില്ല, കാരണം അതായത് അലിഞ്ഞു പോയി. എങ്കിലും ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, ഇതിനെ ഒന്ന് രുചിച്ചു നോക്കൂ. അപ്പൊ ഉപരിതലത്തിന് കുറച്ച് വെള്ളം കൊടുത്തു, രുചിച്ചു നോക്കി, എന്താണ് ടേസ്റ്റ്? ഉപ്പാണ്. അടിയിൽ നിന്ന് വെള്ളം കൊടുത്ത് രുചിച്ചു നോക്കി, ഉപ്പാണ്. അപ്പോ ഉപ്പ് എന്നത് എസെൻസ് ആണ് അല്ലേ? സ്ത്രീ എന്ന സ്ത്രീത്വമാണ്, പശു പശുത്വമാണ്, അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ മനുഷ്യത്വമാണ്. ഇതിനൊക്കെ ഒരു ഒരു എസെൻസ് ഉണ്ട്, മനസ്സിലാകുന്നുണ്ടോ? എസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്. അപ്പൊ പറയുകയാണ്, ഈ വെള്ളത്തിൽ എഴുന്നിരിക്കുന്ന ഉപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? പരബ്രഹ്മത്തെ അണയുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അമ്മമാര് നല്ല നല്ല പാത്രങ്ങൾ നല്ല വസ്ത്രങ്ങളാണെങ്കിൽ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തു വെക്കും. എങ്ങോട്ടാണ്? നാളേക്ക്. പിന്നെ നല്ലൊരു അവസരത്തിന് ഇടാം, അല്ലെങ്കിൽ നല്ല പാത്രങ്ങൾ എടുത്തു വെക്കണേ അമ്മ പറയും, ആരെങ്കിലും വരാനുണ്ട് അവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുക, നല്ല അവര് വരുമ്പോ നമുക്ക് എടുക്കാന്നാണ്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആരും ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ നാളെ നാളെ ഒരു പ്രതീക്ഷയാണ്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ എന്തൊരു കാര്യത്തിലും മുകളിലോട്ട് നോക്കിയിട്ട് പറയുക, ദൈവമേ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നീ എന്തിനെനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട്, മുകളിലോട്ടാണ്. ഒരിക്കലും നമ്മൾ നോക്കേണ്ടത് മുകളിലോട്ടല്ല, നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടാണ് നോക്കേണ്ടത്, മനസ്സിലായില്ലേ? ഇന്നലെ ഒരു കുട്ടി ഒരു കോട്ട് പറഞ്ഞു, ഇന്നർ ബ്യൂട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഔട്ടർ ബ്യൂട്ടിക്കല്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ദൈവവും ബ്രഹ്മനും രണ്ടും രണ്ടാണ്, ആത്മൻ ബ്രഹ്മൻ രണ്ട് ഐഡന്റിറ്റീസ് ആണ്. ബ്രഹ്മനെ അന്വേഷിച്ച് ലോകം മൊത്തം നടക്കും, കാശി രാമേശ്വരം അതൊട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ നടക്കേണ്ട ലോകത്തോട്ടോ ഉള്ളിലോട്ടോ എങ്ങോട്ടോ അല്ല, നമ്മുടെ ഉള്ളിലോട്ടാണ്. എസെൻസ് കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം. നന്മ എന്നതാണ് നമ്മുടെ എസെൻസ്. ആ നന്മ ഉപയോഗിച്ച് നരകത്തിനെ പോലും സ്വർഗമാക്കാൻ ഈ മൂന്ന് വ്യക്തികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഉള്ളിലോട്ട് നോക്കി, നമ്മുടെ ഉള്ളിൽ നോക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഹൃദയമുണ്ട്, ഒരു മനസ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? അപ്പോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്മ ചെയ്ത് ജീവിക്കുക. തത്വവസി, അത് നീ തന്നെ ആകുന്നു. ഇത് വലിയൊരു മഹാവാക്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും നന്മ നിറഞ്ഞ വ്യക്തികളായി മാറുക, ജീവിതത്തിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുക. എത്ര പഠിച്ചാലും ആ ഒരു എളിമ അത് കൈവിടാതിരിക്കുക. കൈവിടുകയാണെങ്കിൽ നിങ്ങളും ശ്വേതകേതുവിനെ പോലെ ആവുകയും, മനസ്സിലായില്ലേ? അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ പറയാം, ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തപ്പോൾ മറ്റു കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന കുട്ടികളല്ലേ, അപ്പൊ
അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളുടെ അവസരം തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.